ഇക്കുറിയും പുതിയ പാലമെന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തലയിലെ മാണിമക്കത്തോട് പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ ഏറെയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാലം ജീർണാവസ്ഥയിലാണ്. പണ്ടുകാലത്ത് കെട്ടുവള്ളങ്ങളും ചരക്കുവഞ്ചികളും കടന്നുപോകുന്ന വിധത്തിൽ ഉയരത്തിൽ പണിത നടപ്പാലം കോട്ടപ്പുറം ചന്തയെയും അഴീക്കോട് മേഖലയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമായിരുന്നു. മോട്ടോർ വാഹനങ്ങൾ സർവ്വസാധാരണമാകുന്നതിന് മുൻപ് ചന്തയിൽ നിന്നും ചരക്ക് തലച്ചുമടായി കൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ്. പിന്നീട് മറ്റ് യാത്രാമാർഗങ്ങൾ വന്നതോടെ മാണിമക്കപ്പാലത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടുവെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇന്നും ഏറെയാണ്. ഈ പാലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴീക്കോട് ഇറങ്ങി കോട്ടപ്പുറം വരെയുള്ള ആൾക്കാർക്ക് ഈ എളുപ്പമാണ്. യാത്ര വളരെ എളുപ്പമുണ്ട്. ടൂ വീലർ ആയാലും ഫോർ വീലർ വരെ പോകാല്ല, നല്ല സൗകര്യങ്ങളുണ്ടാവും. ഇത്രയും വർഷം മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഇതിൽ വരുന്ന ആ വഴി തിരിഞ്ഞു പോകണം, ടി കെ എസ് പുരം വഴി തിരിഞ്ഞു പോകണം. എത്രയോ സൗകര്യമൊന്നും എത്രയോ എളുപ്പമാണ്. ഖമ്മംതോട് പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെക്കാറുണ്ടെന്നും എന്നാൽ അത് പ്രാവർത്തികമാകാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. കാലാകാലങ്ങളിൽ അഴീക്കോട് മുതൽ കോട്ടപ്പുറത്തും ചന്തയിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എളുപ്പവഴിക്ക് പോകുന്ന ഒരു പാലമായിരുന്നത്. കുറച്ച് നാളുകളായിട്ട് ഈ പാലം ഈ ഇതേ കണ്ടീഷനിൽ വളരെ ജീർണ അവസ്ഥയിലാണ്. മാറി മാറി ഇവിടെ ഭരിക്കുന്നവർ ഇലക്ഷൻ വരുന്ന ടൈമിൽ ദൈതിപ്പ ശരിയാവും, അങ്ങനെ പല പ്രാവശ്യം ഇവിടെ 1 കോടിയുടെ 50 ലക്ഷത്തിൻ്റെ ഒക്കെ ബോഡി വെച്ച് ഇന്നവരെ ഈ പാലം വളരെ ഒന്നും കൂടെ മോശമാവാന്നല്ലാണ്ട് ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. മുസ്ലിം പൈതൃക പദ്ധതി പ്രദേശങ്ങളായ കോട്ടപ്പുറത്തെയും അഴീക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ വഴിയെന്ന സവിശേഷത മാണിമക്കപ്പാലം കടന്നുള്ള റോഡിനുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് നടപ്പാലമായി നിലകൊള്ളുന്ന ഏക പാലമാണിത്. പുതിയ പാലമെന്ന നാടിൻ്റെ ആവശ്യത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടെയെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ. ടി സി വി കൊടുങ്ങല്ലൂർ.